നമ്മുടെ കേരളത്തിൽ ഇപ്പോ ജാഹിലിയ കാലഘട്ടമാണെന്ന് തോന്നുന്നുണ്ട്. ജാഹിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിതിരുമേനി ജനിച്ച കാലഘട്ടം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മക്കയുടെ സ്ഥിതിയാണ് പറയുന്നത്. ജാഹിലിയ കാലഘട്ടം അതിന്റെ പ്രധാന ലക്ഷണം ബഹുദേവതാരാധനയാണ്. കല്ലെടുത്ത് രൂപമുണ്ടാക്കി, മണ്ണിന്റെ രൂപമുണ്ടാക്കി, മരക്കട്ടയുടെ രൂപമുണ്ടാക്കി, ഇതൊക്കെ അതിന് വിൽക്കാൻ കിട്ടും. അതൊക്കെ നിങ്ങളുടെ എവിടെയെങ്കിലും കുത്തിയിരുത്തിട്ട് അതിന്റെ മുമ്പിൽ അയ്യോ പത്തോന്നിൽ ഒളിച്ച് കാര്യസിദ്ധി പൂജ, ഇതൊക്കെയായിരുന്നു മക്കയിൽ നടന്നിരുന്നത്. 1400 വർഷങ്ങൾക്ക് മക്കയിൽ നടന്നിരുന്നത് ഇതൊക്കെയാണ്. ആ ഒരു പ്രാകൃതത്വം വൈകൃതം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നബിതിരുമേനി ജന്മം മുഴുവൻ തപമാക്കി മാറ്റിയത്. സുഖമായിട്ട് 10 ദിവസം കിടക്കയിൽ കിടന്ന് കൂർക്കം വരച്ച് ഉറങ്ങാൻ ആ മഹാത്മാവിന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ അന്തരംഗത്തിൽ സത്യഭാവന പകരാൻ വേണ്ടിയിട്ട്, സത്യവിശ്വാസത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാള് ജന്മം മുഴുവൻ തപമാക്കി കളഞ്ഞു. നെട്ടോട്ടമായിരുന്നു യുദ്ധങ്ങൾ, എതിരാളികൾ തിരിക്കൂർന്ന മതപൂർണം മുമ്പിലും പിന്നിലും ഇടതുവശത്തും വലതുവശത്തും മേലെയും താഴെയും ശത്രുക്കളായിരുന്നു. എല്ലാവരെയും മടക്കം ചെയ്ത് സൗദി അറേബ്യൻ ഉപദ്വീപിലും അതിന് പുറത്തും യമനടക്കം എല്ലായിടത്തും ഇസ്ലാമിനെ പടർത്തി പന്തലിപ്പിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഇഹ ലോകവാസം കഴിയുകയും ചെയ്തു. ഈ ജാഹിലിയ കാലഘട്ടത്തിലേക്കും പെൺകുട്ടികൾക്ക് രക്ഷയുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ പറന്നു വീണു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചുമൂടാറുണ്ട്. അതാണ് ജാഹിലിയ കാലഘട്ടം. വിശദമായിട്ട് ഒരുപാട് പറയാനുണ്ട്. ഏതായാലും ഇപ്പം ഇവിടെ കേരളത്തിൽ കുറച്ചു കാലമായി തുടങ്ങിയിട്ട്, 2 ദിവസം മുമ്പ് കേരളത്തിലൊരു സ്ഥലത്ത് ആനപ്പിണ്ടം പൂജ, ആനപൂജ. ഈ ആനപൂജ അവർ പറയുന്നത്, അതിലൊരാൾ പറഞ്ഞത് അനാദികാലം മുമ്പ് തുടങ്ങിയതാണ്. ആ ക്ഷേത്രം തന്നെ തുടങ്ങിയിട്ട് 10-40 വർഷമായിട്ടുള്ളൂ, 10-50 വർഷമായിട്ടുള്ളൂ. മുള്ളിയൂരോ കള്ളിയൂരോ എന്തോ ക്ഷേത്രം, മുള്ളെന്ന് പറയില്ല, മുള്ളിയൂര്. ഇതവരോട് അവർ പോയി ചോദിച്ചു, ഞങ്ങളിവിടെ ഒരു ചെറിയൊരു പൂജ നടത്തുന്നുണ്ട് പറഞ്ഞ സമയത്ത് ഗവൺമെൻറ് പറഞ്ഞു പൂജ നടത്തിക്കോളൂ. പക്ഷെ പിന്നെയാ മനസ്സിലായത് ആനപൂജയാണ്. എന്നിട്ട് കുറേ ആൾക്കാർ നോട്ടീസും വെച്ച് വിളിച്ചു വരുത്താനുള്ള പരിപാടിയാണ്, അത് നടക്കൂല എന്ന് പറഞ്ഞു. കാരണം ഇത് കോവിഡിൻ്റെ കാലഘട്ടമാണ്. ഉടനെ തന്നെ കരച്ചലായി, പിടിച്ചലായി. എന്തിനാ ഈ കരയുന്ന പിടിഞ്ഞത് മനസ്സിലാവില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടദായകൻ ആയിട്ടുള്ള സാക്ഷാൽ ഗണപതി അങ്ങോട്ട് പറഞ്ഞ പോലെ, ദേ ഒരാളിങ്ങനെ നിങ്ങളുടെ പൂജ മുടക്കിയിട്ടുണ്ടല്ലോ, മുടക്കിയിട്ടുണ്ട്, അയാളുടെ തല പൊട്ടി തെറിച്ച് പോകട്ടെ എന്ന് പറഞ്ഞ് ഒരു നാളികേരെടുത്ത് ഉടച്ചാൽ മതിയല്ലോ. എന്തിനേ കരയുന്നത്? ഏതായാലും ആ പൂജ മുടങ്ങി. അത് പിന്നെ ഇവിടെ എല്ലാവരും എന്തിനേറെ അതിലൊരുത്തം വിളിച്ച് പറഞ്ഞത് പിണറായി വിജയൻ വെള്ളം കുടി വിട്ടാലും കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ശപിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെയും കൂടിയിട്ടാണ് വെള്ളം കുടി മുട്ടാണ്ട് ഭരിക്കുന്ന പണ്ടവിടെ എല്ലാവരും. ഇവിടെ എത്ര ഈ മറ്റേ പല അമ്പലങ്ങളും ചെയ്യുന്നു, ഇതൊന്നും ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും ആചാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. ഇത്തരം പൂജ പ്രത്യക്ഷ ഗണപതി, അതാണ് ആന അത്ര പ്രത്യക്ഷ ഗണപതി. അപ്പൊ പ്രത്യക്ഷ ഹനുമാനാരായിരിക്കും. പ്രത്യക്ഷ ഹനുമാൻ പൂജ വേണ്ടേ? കുരങ്ങന്മാരെ പിടിച്ചു കൊടുത്തിട്ട് ഓം കുരങ്ങായ നമഃ, പ്രത്യക്ഷ ഹനുമാൻ പൂജ. ഇനിയിപ്പോൾ എന്നാ തുടങ്ങുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കുട്ടി കുരങ്ങനാകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ആഫ്രിക്കൻ കാടിയിൽ നിന്ന് ഉറാൻ മുട്ടാനെ പിടിച്ചുകൊണ്ടിരാണ് ഗൊറില്ല. എന്നിട്ട് ഗൊറില്ല പൂജ, ഗൊറിലേക്ക് 7 അടി ഉയരമുണ്ട്. ഗൊറില്ല പൂജ, ഓം ഗൊറില്ലായ നമഃ, ഓം ഹനുമാൻ ഗൊറില്ലായ നമഃ എന്നും പറഞ്ഞ് എത്ര വൾഗറാണ് അടിച്ചു നോക്കുക. വെറുതെയല്ല നബിതിരുമേനി രണ്ടും കൽപ്പിച്ച് തലതല്ലി പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്.
ഇതല്ലേ അന്ന് അവിടെ നടന്നിരുന്ന കാര്യം. ഉസലാത്ത ഹുബൽ എന്നൊക്കെയും പറഞ്ഞിട്ട് അടിപിടി. അതാണ് വലിച്ചെറിഞ്ഞു, എല്ലാ അടുത്ത് വലിച്ചെറിഞ്ഞു. ആ കാവ കഴുകി വൃത്തിയാക്കി. അവിടെ ഒരു വിഗ്രഹങ്ങളൊന്നുമില്ല. പണ്ട് അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു അത്ര, ശിവന്റെ ക്ഷേത്രം. ഇവിടുന്ന് നമ്പൂരിമാർ പോയി തുടങ്ങിയതാ, നായന്മാരൊക്കെയും കൂടിയിട്ട്. അറേബ്യൻ മരുഭൂമിയിലെ ഇവിടുന്ന് അവിടെ പോയിട്ട് അമ്പലം പണിതു എന്നിട്ട് ശിവലിംഗമാണ് പണിതെന്ന് പറയാം. അതിങ്ങനെ പറയുന്നുണ്ട്, പറച്ചൽ പറച്ചൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. വളരുന്നവര് വളരുന്നുണ്ട്, തളരുന്നവര് തളരുന്നുണ്ട്. നോ ബഡി ക്യാൻ ചെക്ക് വാട്ടർ കോഴ്സ് എന്ന് പറയും. ഒഴുകുന്ന നദിയെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ. ഇസ്ലാം വളരും. ഏതായാലും ഈ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ, 40,000 ക്ഷേത്രങ്ങളെന്ന കണക്ക്. സമുദായ സംഘടനകൾക്ക് ക്ഷേത്രങ്ങൾ, ബ്രഹ്മസ്വം ക്ഷേത്രങ്ങൾ, ദേവസ്വം ക്ഷേത്രങ്ങൾ, വ്യക്തികളുടെ ക്ഷേത്രങ്ങൾ, ഫാമിലി ഗോഡ്സ്, എൻ്റെ സ്വന്തം ഒക്കെയുണ്ട്. അതിലൊരു ഫാമിലി ഗോഡാണ് അമ്പലമാണ് ഈ മുള്ളിയൂർ എന്ന് പറയുന്നത്. അവിടെയുള്ള പ്രതിഷ്ഠ ലോകത്തിൽ എവിടെയില്ലെന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഗണപതിയുടെ മതി മടിയിൽ കൃഷ്ണൻ, അതെവിടെയുണ്ടാവും, എവിടെ ഉണ്ടാവില്ല. വേദത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഒരേ ടെക്നോളജി എടുത്ത്, ടെക്നിക് എടുത്ത് കാണിക്കല്ലേ ചെയ്യുന്നത്. നാളെ ശിവന്റെ മടിയിൽ സീത ഇരിക്കുന്നു, അതിനെ വരച്ചുണ്ടാക്കാം, ശിവന്റെ മടിയിൽ സീത. എന്നിട്ട് പറയാം ലോകത്തിൽ ഇങ്ങനൊരു ക്ഷേത്രം, ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, ശിവന്റെ മടിയിൽ സീതയിരിക്കുന്ന ക്ഷേത്രം. അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ മറ്റേ മടിയിൽ കംസൻ ഇരിക്കുന്ന ഒരു ഒരു പൂജ, അതൊരു ക്ഷേത്രം. അതും എവിടെ ഇല്ലാത്തതല്ലേ. ഇങ്ങനെയാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. ഗണപതിയുടെ മടിയിൽ കൃഷ്ണൻ. അപ്പോൾ സാധാരണ രീതിയിൽ കാര്യങ്ങൾ പറ്റിക്കാനാണ് പറ്റാണ്ടാകുമ്പോൾ പുതിയ പുതിയ പരിപാടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. പുതിയ പുതിയ കഥകൾ രചിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥം. ജാഹലിയ കാലഘട്ടം, കലികാലം എന്ന് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയില്ല. കലികാലത്തെ മൂർധന്യതയിൽ എത്തിയിരിക്കുകയാണ് സാരം. ഏതായാലും ഇത്തവണ കോവിഡ് കാരണം കൊണ്ട് പൂജ അനുവദിച്ചില്ല. അയ്യോട്ടിലോട് കരച്ചിലും കരച്ചിലോട് കരച്ചിലും കരച്ചിലും മാറ്റാൻ വേണ്ടി അവൻ അവരുടെ തന്നെ അമ്പലവാസി സമുദായത്തിൽപ്പെട്ട വികടബ്രാഹ്മണന്മാർ കുറേ എണ്ണം യോധയെ കരയുന്നു. കരണ ആരെന്നറിയോ? ഹിന്ദുക്കൾ കരയുന്നു. ഏത് ഹിന്ദുവിടെ യുവമാരുടെ പേഴ്സണൽ കോഡ് അതിന് കത്തി പോയ ഇത്. ഇന്നൊരിപ്പോ എന്ത്, ഹിന്ദുവിന് ഒന്നും ഒരു പ്രശ്നമല്ല. ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാൽ ഹിന്ദുവിന് പ്രശ്നമല്ല. ആരെ പറഞ്ഞാൽ പണ്ട് പറഞ്ഞ പോലെ വീട് കത്തിയ സമയത്ത് അങ്ങനെ ചെരിഞ്ഞെടുക്കും. അപ്പോൾ അവിടെ കത്തിയപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞെടുക്കും. നല്ല എണീറ്റ് ഓടില്ല അവൻ, മാട്ടി ആണ് ഹിന്ദു. ഇവിടെ ഹിന്ദു ആകെ നെഞ്ചു പിളർന്നിട്ടാലേ അവൻ്റെ നെഞ്ച് തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാം ഹിന്ദുവിൻ്റെ പേരില്ല. ആ അമ്പലത്തിൽ ഒരു ചെണ്ടകൊട്ടാൻ അനുവദിക്കില്ല ഒരു നായരെ. ആ അമ്പലത്തിലൊരു മറ്റേ പൂക്കൾ കൊണ്ടുകൊടുത്താൽ അത് വെള്ളം തളിച്ചിട്ട് എടുക്കുള്ളൂ അവിടെ. അമ്പലത്തിലെ പൂജയുടെ കാര്യം പിന്നെ പറയണ്ട. കേരളത്തിലൊരു പൂജയും നായന്മാരെയോ വൈഴവന്മാരെയോ പുലയന്മാരെയോ പറയന്മാരെയോ വീട്ടുകാരെയോ അതല്ലെങ്കിൽ വിശ്വകർമ്മചരയോ ഒന്നും അവിടെ അവരൊന്നും കേറ്റില്ല അവിടെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം ഹിന്ദുക്കൾ ഇവിടെ നെഞ്ചത്തടിച്ച് കരയുക എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും. അത് ഇത്തവണയും ഉണ്ടായി. അനാദികാലം മുമ്പ് നടത്തിയിരുന്ന ക്ഷേത്രമാണ് അത്രേ. ഈ അവിടെ അവിടെ ഉണ്ടായിരുന്ന ആ മരിച്ചുപോയ ഒരു കാരണവരുണ്ട്. അയാളവിടെ അയാൾ കഴകൊക്കെ ആയിട്ട് നടത്തിയ ഒരു പാവം മനുഷ്യനാണെങ്കിൽ സപ്താഹമൊക്കെ നന്നായിട്ട് വായിക്കും, ഭാഗവതം നന്നായിട്ട് വായിക്കും, കാണാപ്പാടം പോലെയാണ് ഭാഗവതം. അത് ഇന്നും വായിച്ച് വായിച്ച് കാണാപ്പാടം പോലെ ഒരു മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോഴാണ് ബിസിനസ് ആരംഭിച്ചത്. കോഴിക്കോട് നിന്ന് വരുന്നൊരു ബസ് സർവീസ് ഉണ്ട് ശബരിമലയ്ക്ക് പോകുന്നത്. അതിനെ ഈ വഴിക്ക് തിരിച്ചു വിട്ടു. എന്നിട്ട് ഓരോ ബസ്സിന് ഇത്ര രൂപ വെച്ച് കച്ചവടം. പിന്നെയാണ് അങ്ങോട്ട് വലുതാക്കുകയാണ്, കച്ചവടം അങ്ങോട്ട് വലുതാക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഏതായാലും കച്ചവടം പൊടി പൊടിച്ചു. ഇതിപ്പോൾ കോവിഡ് വന്നു, എല്ലാം കൂടി അടച്ചു പൂട്ടി. ഇപ്പം എന്തായി, കിണ്ടിയും കിണ്ടിയും കിട്ടാണ്ടായി. അപ്പം എല്ലാം പിണറായി വിജയൻ. അപ്പം പിന്നെ നേരെ പിണറായി വിജയൻ്റെ നെഞ്ചത്താ. തൃശ്ശൂർ പൂരം ഇത്തവണ മുടക്കിയത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. തൃശ്ശൂർ പൂരം മുടക്കിയത് പിണറായി വിജയനാണ്. വത്തിക്കാനിലെ ഏറ്റവും വലിയ പള്ളി അടച്ചു പൂട്ടിയിട്ടിരിക്കുക. അവിടെയുള്ള കർമ്മങ്ങൾ മാർപ്പാപ്പ അലിയാവിൻ്റെ അസിസ്റ്റൻറ്റ് മാത്രമായിട്ട് നടത്തുകയാണ്. തിരുപ്പതി ബാലാജി അടച്ചിട്ടിരിക്കുകയാണ്. സോമനാഥ ക്ഷേത്രം അടച്ചിട്ടിരിക്കുക പിണറായി കാരണം കൊണ്ടാണ്. തൃശ്ശൂപുരത്തിന് 4-5 ലക്ഷം ആൾക്കാർ വരുന്നത്. ആ നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞാൽ മറ്റേ പിണറായി പിടിച്ച് ജയിലിലിടില്ലേ ഇവിടുത്തെ അധികാരികൾ? അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട്
ഇപ്പൊ പറഞ്ഞ തൃശ്ശൂർ പൂരം മുടക്കി, ഗുരുവായൂർ പൂരം മുടക്കി, മാണവും മാനം കെട്ട സാധനങ്ങൾ. സംഭവം തന്നെ അവരുടെ കൊറ്റുമുട്ടാൻ കായ്ക്കൊട്ടിയെടുത്ത് കളയ്ക്കാൻ നടക്കണോ? കുംഭം വീർപ്പിച്ചിട്ട് അതൊന്ന് ഉടഞ്ഞു പോട്ടെ. എപ്പോഴീ ഷിണ്ടുവിന് ഇങ്ങനെ എന്തോട്ടെ ഷൂട്ടേ ഷൂട്ടേ എന്നും പറഞ്ഞിട്ട് പാലും വെള്ളവും വെച്ച് തളിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി എന്നും നടക്കില്ല. കോവിഡ് തിരിവ് അത് കാണിച്ചു തന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങ്, വേറെ എന്തെങ്കിലും പണിക്ക് ഇറങ്ങ്. അമ്പലം തുറക്കണം, സ്കൂൾ തുറന്നിട്ടില്ല, ഫ്ലൈറ്റുകൾ ഓടി തുടങ്ങിയിട്ടില്ല, പല ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു, വ്യവസായ സ്ഥാനങ്ങൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു, കൃഷി കൃത്യമായിട്ട് നടക്കുന്നില്ല, ചരക്ക് ഗതാഗതം കൃത്യമായിട്ട് നടക്കുന്നില്ല. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, ഇവരെ ദൈവങ്ങൾക്കൊക്കെ തൂറാൻ മുട്ടിയെന്ന് അർത്ഥം. ഇപ്പൊ തുറക്കണം എന്നാ പറഞ്ഞത് അമ്പരം. എന്നിട്ട് കരച്ചിലും പിടിച്ചിരും. പാവപ്പെട്ട ഹിന്ദുക്കൾ കാണുമ്പോൾ അയ്യോ അയ്യോ കഷ്ടം കഷ്ടം, എന്താ ഇപ്പൊ ഡ്രൈവ് ചെയ്യും ചെയ്യണത്? അയാൾ എന്ത് ചെയ്തു? കോവിഡ് വരുത്തിയത് അങ്ങനെയാണോ? ഇപ്പൊ ആനപൂജയാണ് നടന്നത്. ഇനി ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഹനുമാന്റെ പേരിൽ ഇവര് കൊരങ്ങൻ പൂജ നടത്തില്ലേ? പ്രത്യക്ഷ ഹനുമാൻ എന്നും പറഞ്ഞ് നടത്തില്ല? ഉറാമുട്ടനെ വിളിച്ച് നടത്തില്ലേ? ജാംബോനൊരു ദൈവമാണ്, പ്രത്യക്ഷ ജാംബോൻ ദൈവം എന്ന് പറഞ്ഞാൽ കരടിയെ പിടിച്ചിട്ട് ഇവര് നടത്തില്ലേ? ഈ കണക്കിന് അശ്വനിദേവന്മാർ ദൈവമാണ്, പ്രത്യക്ഷ അശ്വനികുമാര പൂജ എന്നും പറഞ്ഞൊരു കുതിരയ്ക്ക് പൂജ നടത്തില്ലേ ഇവര്? ഇതെല്ലാം കഴിഞ്ഞ് നരസിംഹൊരു ദൈവമാണെന്ന് മനസ്സിലാക്കണം, അവതാരമാണ്. ഈ നരസിംഹത്തിന്റെ പ്രത്യക്ഷ നരസിംഹം എന്ന് പറഞ്ഞ് സിംഹത്തിനെ കൊണ്ട് പൂജിക്കൊണ്ടില്ലേ? അല്ല പിള്ളേരി കാണാൻ തന്നെ അല്ല പിള്ളേരി കടിച്ചുകൊണ്ട് പോയില്ലേ? അനന്തൻ ദൈവമല്ലേ? അനന്തൻ, അനന്തന്റെ പേര് രാജവമ്പരെ കൊണ്ട് ഒരു പൂജ നടത്തില്ലേ വാസ്തവത്തില്? ഇതൊക്കെ സർക്കാർ അനുവദിക്കൂ? സർക്കാർ അനുവദിച്ചില്ലയോ അവിടെ അടിപിടും. ദേ ഞങ്ങളെ സിംഹ പൂജ അനുവദിച്ചില്ല, കരടി പൂജ അനുവദിച്ചില്ല, കൊരങ്ങൻ പൂജ അനുവദിച്ചില്ല, പാമ്പ് പൂജ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വൃത്തിയാണ് ഈ ഹിന്ദുമതത്തിന്റെ പേരിൽ വിളിച്ചിരിക്കുന്നത്? ഏത് ഉപനിഷത്തിലാണ്, ഏത് പ്രമാണത്തിലാണ്, ഏത് തന്ത്ര സമുച്ചയത്തിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? ഏത് കുളാർണവത്തിൽ അത് എഴുതി വെച്ചിട്ടുള്ളത്? ഏത് കുഴിക്കാട്ട് പച്ചയിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? ഇനി വൃശ്ചിക മാസം വരെയാണ് മണ്ഡലകാലം. കൊണ്ടുപോകുന്ന സഞ്ചി മുഴുവൻ നിറച്ച് അംബേസർകാരന്റെ മുമ്പിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം കോടികൾ. ഇപ്പോൾ അകവും പുറവും, അകവും പുറവും നക്കൽ തന്നെ. ഇനിയിപ്പോൾ മണ്ഡലകാലം വരുന്ന സമയത്ത് അവിടെ ആരും കയറാൻ പോകുന്നില്ല. പൈസ കിട്ടണമെങ്കിൽ തെലുങ്കന്മാർ വരണം. ഇവിടുന്ന് തെലുങ്കന്മാർക്കാണ്ട് പോകാൻ പറ്റുമോ? മദ്രാസികൾക്കാണ്ട്, തമിഴ്നാട്ടുകാർക്കാണ്ട് പോകാൻ പറ്റുമോ? കന്നഡക്കാർക്ക് പോകാൻ പറ്റുമോ? പിന്നെ കേരളത്തിലുള്ള ആൾക്കാരാണ് പൈസ കൊടുക്കുന്നത്. അവരുമല്ല ഒന്നിൻ്റെ നോട്ടോ രണ്ടിൻ്റെ നോട്ടോ കൊടുക്കും. അത് തന്നെ മുഴുവൻ പോകാൻ പറ്റില്ല. അതും പറയാം, ആ പിണറായി വിജയൻ വൃശ്ചികമാസം പൂജ മുടക്കി, മണ്ഡലകാല പൂജ മുടക്കി, പിന്നെ അവിടെ മറ്റേ പൊന്നമ്പലമായിട്ടുള്ള തീ കത്തിച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നടക്കില്ല. ആകെ മകര ജ്യോതി മുടക്കി. ഓണമാഘോഷമല്ല ഓണം. ഇപ്പം എല്ലാവരും ഇപ്പം എൻ്റെ പോലത്തെ ഓണം കഴിക്കുന്നത്, വീട്ടിലകത്തിരുന്ന് എന്നെന്ത് കഴിക്കുന്നു അന്നും ഇതെല്ലാം കഴിക്കുന്നു. അങ്ങോട്ട് പോക്കില്ല ഇങ്ങോട്ട് പോക്കില്ല, ആഘോഷങ്ങളില്ല. തൃശ്ശൂർക്ക് കുമ്മാട്ടി കളിയില്ല, തൃശ്ശൂർക്ക് പുലിക്കളിയില്ല, ഒന്നുമില്ല. സർക്കാർ ഓണാഘോഷമില്ല, അതും ഓണം മുടക്കി എന്ന് പറഞ്ഞുണ്ടാക്കും. ആര് പിണറായി വിജയൻ? ഏതായാലും ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ ദൈവങ്ങളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഉസ്സ ഉസ്സ അൽ ഉസ്സ എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. അൽ ഉസ്സ, അൽ ആത്ത, അൽ മനാത്ത, ഹുബൈല്, അതിനൊക്കെ അതിനൊക്കെ എടുത്ത് കളഞ്ഞു. നബി തിരുമേനി ആളെ അയച്ച് കളഞ്ഞു, അത് എടുത്ത് കളഞ്ഞു. ഉസ്സയുടെ വിഗ്രഹം കളയുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ കിടന്ന് കരച്ചിലായിരുന്നു വാസ്തവത്തിൽ. അയ്യോ ഞങ്ങളുടെ ദൈവത്തിന്റെ ഉടയ്ക്കുന്നു എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ എന്താ എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ ആ പ്രാകൃതമായിട്ടുള്ള ജാഹിലിയ കാലഘട്ടമല്ലേ ഇവിടെ ആനപൂജ, കുതിരപൂജ, പാമ്പ് പൂജ, കൊരങ്ങൻ പൂജ എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഹിന്ദുമതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊന്നും നമ്മളുടെ പ്രമാണത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല, ഉപനിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല, ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, തന്ത്ര സമയത്തിലോ കുളാർണവത്തിലോ പറഞ്ഞിട്ടില്ല, പൂജാവിധികളിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹിന്ദുക്കളെ ഇപ്പം അങ്ങനെയാ ബോധിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം. സുവർണ പാത്രം കൊണ്ട്, എന്തായി സുവർണ പാത്രം? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ പൂജ നടത്തി ശരിയാക്കി തരാം എന്നുള്ള പറച്ചിലാണ് സുവർണ പാത്രം. ഇവിടെ വന്നാൽ മതി എന്നുള്ളതാ. വന്നാൽ മാത്രം പോലെ ചിക്കലും കൊണ്ട് വരണം, നിങ്ങളെല്ലാം ആഗ്രഹവും സാധിച്ചു തരുന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സുവർണ പാത്രം മുഖത്ത് കാണിച്ചിട്ട് കണ്ണ് മഞ്ഞടിപ്പിക്കുകയാണ്, എന്നൊരു സത്യത്തിൻ്റെ മുഖം മൂടി വയ്ക്കുകയാണ്. അമ്പലത്തിൽ ഗീത നടത്താൻ അനുവദിക്കില്ല, അമ്പലത്തിൽ ഉപനിഷത്ത് നടത്താൻ ഉപയോഗിക്കില്ല, പിന്നെ നടത്തും സപ്താഹവും തീറ്റും.
സത്താവും തീറ്റ എന്ന് പറയുന്നത് സത്താവ് ഒരു വഴിക്ക് നടക്കും, തീറ്റ വേറെ വഴിക്ക് നടക്കും. സത്താവ് നടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല അവിടെ. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കയറി വരും. കയറി വന്നിട്ട് അരമണിക്കൂർ മുമ്പ് ഇറങ്ങി പോവും. അപ്പോൾ എല്ലാവരും വലിയ ഭക്തന്മാർ, എല്ലാവരും ഓം ഓംകാരം മുഴക്കിയിട്ട് എന്തോ ഓം, അതൊരു ഓംകാരമാണ്, ഇന്ത്യൻ ഓംകാരം. പട്ടിണി കിടക്കുന്നവരുടെ അല്ലെങ്കിൽ കൂടുതൽ ആഹാരം കഴിച്ചവർക്ക് വരുന്നതാണ് ഓം എന്ന് പറയുന്നത്. നമ്മൾ വല്ല ഇത് ആഹാരം കഴിക്കുമ്പോഴോ ഓം, അതാണ് ഓ, അതാണ് ആ ഓംകാരം മുഴക്കിയിട്ട് പിന്നെ പുറത്തേക്ക് പോക്കും. തീറ്റ 12:30 ആകുമ്പോൾ വരും, ഭാര്യ കൂട്ടി വിഴുങ്ങും. മാസങ്ങളോളം പട്ടിണി കിടന്ന സാധനങ്ങളുടെ പോലെ സപ്താഹ പന്തൽ ഒന്നും സപ്താഹം കേൾക്കില്ല, സപ്താഹം പറയുന്ന ആളെ തിരിഞ്ഞു പോകില്ല. തീറ്റയ്ക്ക് വേണ്ടി മാത്രം സപ്താഹം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് കല്യാണിക്കുട്ടി അമ്മിണിക്കുട്ടിയോട് ചോദിക്കുക, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സപ്താഹം? ആ ഇന്ന് ചൊറുവെള്ളം, സാമ്പാറുകളൊന്നും ഗുണമില്ല എന്നാണ് പറയണത്. പപ്പടം ഉണ്ടായിരുന്നില്ല, പായസം വളരെ മോശമായി, പഞ്ചസാര ഉണ്ടായിരുന്നില്ല, സപ്താഹത്തിൻ്റെ കാര്യമാണ് പറയണത്. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സത്യസാക്ഷാത്കാര സംബന്ധിയായിട്ടുള്ള മോക്ഷധർമ്മം പറഞ്ഞു വെച്ചിട്ടുള്ള ഉപനിഷത്ത് ഗീത എന്നിത്യാദി കാര്യങ്ങൾ അമ്പലത്തിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല. ആയതുകൊണ്ട് സത്യ ഈ കോവിഡ് പലർക്കും ശരിക്കും ശിക്ഷ കൊടുത്തിട്ട്, ഇവർക്കും ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അമ്പലങ്ങളൊക്കെ ലോക്ക് പൂട്ടിയിട്ടു. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും തുറക്കലുണ്ടാവില്ല. ആയതുകൊണ്ട് തന്നെ യുവമാർക്ക് ഇനി ആനപൂജ കുതിരപൂജ എന്നും പറഞ്ഞ് നടന്നിട്ട് ഇവിടെ ഗവൺമെൻറ്റിനെ തോൽപ്പിക്കാൻ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങുന്നേ നിവൃത്തിയുള്ളൂ, എന്തെങ്കിലും ജോലി ചെയ്യുക അതേ നിവൃത്തിയുള്ളൂ, വേറൊരു മാർഗവും ഇല്ല. നമസ്കാരം.